ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ റെസിപ്പിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരൈറ്റമാണ് ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് പലരും പല ടൈപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഒരു വേറൊരു ടൈപ്പാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. എനിക്ക് അതിൻ്റെ കമൻറ്റ് അറിയിക്കണം. നമുക്ക് ചോക്ലേറ്റ് കേക്കിന് എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് നോക്കാം. കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം മുട്ട, ഇതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് നമുക്ക് വെള്ളം മാത്രം എടുക്കാം. മുട്ട വെള്ളം നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. അഞ്ച് മുട്ടയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇത് അഞ്ച് മുട്ടയുടെയും മഞ്ഞ നമുക്ക് മാറ്റിയെടുക്കാം. മഞ്ഞ ഒഴിവാക്കി വെള്ളം മാത്രം അടിച്ചാലാണ് കേക്ക് ആദ്യം മുട്ട നല്ലോണം പതിഞ്ഞ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തമായിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ അഞ്ച് മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കും. ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്ത് ഇതിനുശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ചേർക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം, നല്ല പൊങ്ങി വരണം. ഇതിപ്പോൾ നല്ലവണ്ണം ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. തീർച്ചയായും നിങ്ങളിത് വീട്ടിലൊക്കെ ചെയ്ത് നോക്കണം. വെറുതെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ വന്ന് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ 250 ഗ്രാം പഞ്ചസാരയാണ് എടുത്തത്. പഞ്ചസാര ഞാൻ കുറച്ച് കുറച്ചായി അതിനകത്തേക്ക് ചേർത്തു. ഇനി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യണം, പഞ്ചസാര ഒന്ന് മെൽട്ടായി വരണം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഞാൻ ചേർക്കുകയാണ്. ഇത് മുട്ടയുടെ മഞ്ഞ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൈദയും കൊക്കോ പൗഡറും ചേർക്കണം. മൈദ നേരത്തെ ഞാൻ അരിച്ചു വെച്ചതായിരുന്നു. കൊക്കോ പൗഡർ 50 ഗ്രാം കൊക്കോ പൗഡർ ഉണ്ട്. ഇതും നേരത്തെ നല്ലോണം അരിച്ചു എന്തെടുക്കുമ്പോഴും മൈദയും കൊക്കോ പൗഡറും അരിച്ച് മാത്രം അരിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ച 2 ഗ്രാം ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. മൈദയും കൊക്കോ പൗഡറും ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് കുറച്ചായിട്ട്
കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് സോഡയും കൂടി ഒരുമിച്ച് അരിച്ചെടുത്ത് വെച്ചാൽ നല്ലതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചത്. ഇത് 50 ഗ്രാം കൊക്കോ പൗഡറാണ് ചേർത്തത്. ഇതിപ്പോൾ 100 ഗ്രാം പാൽ കൂടെ ഞാൻ മിൽക്ക് കൂടെ ചേർക്കുകയാണ്. നൂറ് ഗ്രാം മിൽക്ക് ചേർത്തു. ഇനി നമുക്ക് 100 ഗ്രാം ഓയിലുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. 100 ഗ്രാം ഓയിൽ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി 50 ഗ്രാം ബട്ടർ നേരത്തെ എടുത്തത് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. ഇതിനകത്ത് 1 സ്പൂൺ വിനാഗിരി ഇവിടെ ചേർക്കുന്നുണ്ട്. വിനാഗിരി എല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മിക്സായിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ ഓവനിൽ വെക്കുകയാണ്. ഓവൻ 180 ഡിഗ്രി ചൂടിലാണ് വെച്ചിരിക്കുന്നത്. പ്രീഹീറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. 10 മിനിറ്റ് മുന്നേ 180 ഡിഗ്രി ചൂടിൽ നമുക്കിത് 1 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ 45 മിനിറ്റാണ് ഞാൻ വെച്ചത്. നേരത്തെ 30 മിനിറ്റ് ആയിരുന്നു, പിന്നെ ഒരു 15 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അത് അഴിച്ചു ചോക്ലേറ്റ് കേക്കാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ട് മനസ്സിലായി കാണും. നിങ്ങളിത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും അതേപോലെ സ്പോഞ്ചും ആയിട്ടുണ്ടാവും. മാക്സിമം ഒരു ദിവസം ഉണ്ടാക്കി തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കണം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും കേശയും കൂടെ കൊടുത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോ നമുക്ക് ഐസിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ചോക്ലേറ്റ് ഐസിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇന്നത്തെ ചോക്ലേറ്റ് കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.